അമ്മയുടെ വയറ്റിൽ കിടന്നവർ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അസൂയാണ്. ഒരുത്തൻ നന്നാകുന്നവന് മറ്റൊരുത്തനെ കണ്ടുകൂടാ. ഇങ്ങനെയാണ് മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ മുഴുവനും ഇങ്ങനെയാണ്. ഇത് ഞാൻ കണ്ടപ്പോ മഹാനവരകൾ അവിടെ നിന്ന് പറയുകയാ, ഞാൻ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെ നിന്നെടുത്തു നോക്കി. ആ പരിശുദ്ധമായ ഖുർആനിൽ ഒരു ആയത്ത് കാണുകയാണ്. മഹാനായ ഹാത്തിമുല്ല സമ്മതങ്ങൾ പറയുകയാ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് ഞാൻ കാണുകയാണ്. നഹ്നു ഖസംന ബൈനഹും മഈസതഹും ഫിൽ ഹയാതി ദുനിയാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് ഞാൻ അവിടെ നിന്ന് ഓതുകയാണ്. ഏതായത്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, എന്റെ പ്രിയപ്പെട്ടവരെ, എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അസൂയ വെക്കുന്നത് എന്തിനു വേണ്ടിയാണ്? പണത്തിന്റെ പേരില്, കൊട്ടാരങ്ങളുടെ പേരില്, പടച്ചവനെ അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളുടെ പേരില് എല്ലാവരും പരസ്പരം ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവിടെ നിന്ന് പരസ്പരം അസൂയ വെക്കുമ്പോ അല്ലാഹു ചോദിക്കും, അല്ലാഹു പറയുകയാണ്, നഹ്നു ഖസംന ബൈനഹും മഈസതഹും ഫിൽ ഹയാതി ദുനിയാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, ദുനിയാവിലൊരു മനുഷ്യന് ലഭിക്കുന്ന സർവകാര്യങ്ങളും അത് അല്ലാഹു തീരുമാനിച്ചു വെച്ചതാണ്. അല്ലാഹു ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടക്കുന്ന സമയത്ത് തന്നെ എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ കാര്യങ്ങൾ അല്ലാഹു തീരുമാനിച്ചു വെച്ചിരിക്കുകയാണ്.